ഇതാണ് കോഴിക്കോട്ടെ സ്ഥിതി ചെയ്യുന്ന ജിഫ്രി ഹൌസ് അഥവാ യമനിൽ നിന്നും കോഴിക്കോട്ടേക്ക് പായക്കപ്പലിൽ പുറപ്പെട്ട കച്ചവട സംഘത്തോടൊപ്പം വന്ന ഷേഖ് സയ്യിദ് ജിഫ്രി ബിൻ മുഹമ്മദ് തങ്ങൾ താമസിച്ചിരുന്ന വീട് ജിഫ്രി കബീലിൽ നിന്നും ആദ്യമായി കേരളത്തിലെത്തിയ പണ്ഡിതനാണ് മഹാനവർഗ് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈ വീടുള്ളത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പതിലാണ് കോഴിക്കോട്ടെ അക്കാലത്തെ പ്രസിദ്ധവും സജീവവുമായിരുന്ന പന്തലായനി തുറമുഖത്ത് മഹാനവറുകൾ കപ്പൽ ഇറങ്ങിയത് മാനവിക്രമൻ പേരുള്ള സാമൂതിരി രാജാവായിരുന്നു അന്ന് കോഴി കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാക്കന്മാർ ഇതര മതസ്ഥരോട് സ്വീകരിക്കുന്ന മാന്യമായ സമീപനത്തെ കുറിച്ചറിഞ്ഞ കേട്ടറിവാണ് മഹാനവറുകളെ കോഴിക്കോട്ടേക്ക് ആകർഷിച്ചത് സയ്യിദ് ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ മഹത്വമറിഞ്ഞ സാമൂതിരി രാജാവ് മഹാനവറുകളോട് ഇവിടെ സ്ഥിരതാമസമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു ചിലവിനായി സമീപ പ്രദേശമായ കല്ലായി ആനമാട് ഒരു വലിയ തെങ്ങിൻ തോപ്പും താമസിക്കാനായി കുറ്റിച്ചിറയിലെ ഇവിടെ കാണുന്ന മാളിയേക്കൽ തറവാടും വിട്ടുകൊടുത്തു കേരളവുമായുള്ള കച്ചവട ബന്ധത്തിന് പഴയകാലം തൊട്ടേ പേരുകേട്ട യമനിലെ ഹലർമൂത്തിന് സമീപത്തുള്ള തെരീമിലെ ഗ്രാമത്തിൽ ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് മഹാനപറുകൾ ജനിക്കുന്നത് മഹാനവരുടെ പിതാവിന്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ എന്നാണ് ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടിരുന്നതിനാൽ ജ്യേഷ്ഠ സഹോദരനായിരുന്നു മതത്തിലെ അടിസ്ഥാന കർമ്മങ്ങളും മറ്റ് ആത്മീയ പാഠങ്ങളും പകർന്ന് നൽകിയിരുന്നത് ഷേഹ് ജിഫ്രി തങ്ങളെ സ്വീകരിക്കാനെത്തിയ കോഴിക്കോട് കോതിയുടെയും മറ്റ് മത നേതാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഈ വീടും മറ്റു അനുബന്ധ കാര്യങ്ങളും മഹാനപതിരി രാജാവ് കൈമാറിയിരുന്നത് കച്ചവട സംഘങ്ങൾക്കൊപ്പം വിവിധ ദേശങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിക്കലായി മഹാനഫറുകളുടെ പതിവ് കോഴിക്കോട് എത്തിയ ജിഫ്രി തങ്ങളെ അന്നത്തെ കാളി മൊഹൈദീൻ ബിൻ അബ്ദുൽസലാം റഹമത്തുല്ലായി അലഹിയും മറ്റു മുസ്ലിം പ്രമാണികളും ഊഷ്മളമായി സ്വീകരിക്കുകയും രാജാവായിരുന്ന സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു അക്കാലത്ത് രാജാവിന്റെ കോവിലകത്ത് നിന്ന് നോക്കിയാൽ ജിഫ്രി ഹൌസ് എന്നറിയപ്പെടുന്ന ഈ മാളിയക്കൽ വീടും പരിസരവും കാണാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാളിയെ പോലെ എല്ലാവിധ നികുതികളിൽ നിന്നും ഷെയ്ഖ് ജിഫ്രി തങ്ങളെ സാമൂതിരി രാജാവ് ഒഴിവാക്കുകയും ചെയ്തിരുന്നു മഹാനഫറുകളുടെ കബറും സെയ്തമാരായ മറ്റാളുകളുടെ കബറുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെയുള്ള തറവാട് വീടിനോട് ചേർന്ന സ്ഥലവും സാമൂതിരി രാജാവ് തങ്ങൾക്ക് നൽകിയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ വിവിധ ദേശങ്ങളിലേക്ക് അറിവ് തേടി അലഞ്ഞ മഹാനവറുകൾ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ അറിയപ്പെടുന്ന പണ്ഡിതനായി തീർന്നിരുന്നു ബറാമി കുടുംബത്തിലെ ആദ്യ കണ്ണിയായ ഷെയ്ഖ് അലി ബറാമിയും തങ്ങളുടെ കൂടെ വന്ന മഹാനാണ് ബറാമി കുടുംബത്തിന്റെ സ്ഥാപകൻ മഹാനവറുകളാണെന്നാണ് കരുതപ്പെടുന്നത് ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ മലയാള ഭാഷ പഠിക്കുകയും മലബാർ മുസ്ലിങ്ങളുടെ ആത്മീയ നായകനായി അറിയപ്പെടുകയും ചെയ്തു അദ്ദേഹം മലബാറിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടിയിരുന്ന സയ്യിദ് മുഹമ്മദ് ഹാമിദ് റഹം തുലിഹിയുമായി ആത്മീയ ബന്ധം സ്ഥാപിച്ചിരുന്നു ഇരുവരും നാടിനീള സഞ്ചരിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്തു നിരവധി ആളുകൾ അതുവഴി ഇസ്ലാമിലേക്ക് കടന്നു ചെയ്തിരുന്നു ഖുർആൻ ഹദീസ് കർമ്മശാസ്ത്രം അധ്യാത്മിക ശാസ്ത്രം അറബി ഭാഷാ സാഹിത്യം എന്നിവയിൽ സയ്യിദ് ജിഫ്രി തങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ നൈപുണ്യം നേടിയിരുന്നു കാതിരിയ സൂഫി സരണിയാണ് മഹാനപരുകൾ സ്വീകരിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ മലബാറുമായി യമൻ ബസറ ഈജിപ്ത് സിറിയ മസ്കത്ത് ഹിജാസ് തുടങ്ങിയ അറേബ്യൻ രാജ്യങ്ങൾ വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ മുഖേന മലബാർ ഒരു സമാധാന പ്രദേശമാണ് എന്ന് അക്കാലത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ അറിയപ്പെട്ടിരുന്നു ഈ ഒരു കേട്ടറിവാണ് ഷെയ്ഖ് ജിഫ്രി തങ്ങളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചിരുന്നത് സയ്യിദ് ഹാമിദ് റഹമത്തുലായി ലഹിക്കു പുറമെ സെയ്ദ് ജലാലുദ്ദീൻ മുഹമ്മദ് അൽ വഹത്ത് റഹമത്തുല്ലായി ലഹി യമനിലെ പ്രസിദ്ധ പണ്ഡിതനായിരുന്ന ഹബീബുൽ ഹസൻ ഇബുനഹ് ഹദ്ദാദ് ലഹി എന്നിവരും ജിഫ്രി തങ്ങളുടെ ഉസ്താദുമാരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് അലി ബറാമി മദീനക്കാരനായ ഷെരീഫ് ബിൻ അബ്ദുല്ല അബ്ദുൽ ഖാദർ ബിൻ ഒമർബ മമ്രങ്ങൾ ഒമർഖാദിയുടെ പിതാവായ കാദിയാരകത്ത് അലി മുസ്ലിയാർ നവർ അള്ളാഹുഅഹു തുടങ്ങിയവർ ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങളുടെ പ്രഗത്ഭരും പ്രസിദ്ധരുമായ ശിഷ്യന്മാരാണ് അതുപോലെ ടിപ്പു സുൽത്താനും പിതാവ് ഹൈദർ അലിയും മഹാനപറുകളിൽ നിന്ന് കാതിരിയാക്കത്ത് സ്വീകരിച്ചിരുന്നു ടിപ്പു സുൽത്താൻ മഹാനപറുകളെ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്ന ഒരു ചരിത്ര സംഭവമുണ്ട് അത് വഴിയെ പറയാം അക്കാലത്ത് കുടിവെള്ള വെള്ളത്തിന്റെ ലഭ്യത കുറവ് കാരണം കോഴിക്കോട് നിവാസികൾ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ജിഫ്രി തങ്ങളുടെ നിർദ്ദേശപ്രകാരം സാമുതിരി രാജാവ് നൽകിയ സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ ജോലിക്കാർ അല്ലെങ്കിൽ പട്ടാളക്കാർ കുഴിച്ച കുടിവെള്ള സംഭരണി അല്ലെങ്കിൽ കുളമാണ് അങ്ങാടിയിലെ മാനാഞ്ചിറ കോഴിക്കോട്ടുകാർ കുടിവെള്ളത്തിന് ഇന്നും പ്രധാനമായി ആശ്രയിക്കുന്നത് മാനാഞ്ചിറയിലെ വെള്ളമാണ് ജിഫ്രി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച ടിപ്പു സുൽത്താൻ ഉസ്താദിന് ദക്ഷിണയായി നിലവിലുണ്ടായിരുന്ന കുളം വിസ്തൃതി കൂട്ടി ഗുരുദക്ഷിണയായി നൽകിയതാണ് എന്നും പറയുന്നുണ്ട് അക്കാലത്തെ കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ നിലപാടെടുത്ത ആളാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ ജിഫ്രി തങ്ങൾ അന്നത്തെ കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ഒരു പുസ്തകം ഇറക്കുകയും ചെയ്തിട്ടുണ്ട് കൻസുൽ ബഹാറിൻ എന്ന ഗ്രന്ഥമാണ് കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ മഹാനവർ എഴുതിയ ഗ്രന്ഥമെന്ന് പറയപ്പെടുന്നു വേറെയും ചില ഗ്രന്ഥങ്ങൾ മഹാനവർ എഴുതിയിട്ടുണ്ട് ഇസ്താംബൂളിൽ നിന്നാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ അച്ചടിച്ച് ഇറക്കിയിരുന്നത് മലബാറിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കിടെ ജിഫ്രി തങ്ങൾ സ്വന്തം നാടായ തരീം സന്ദർശിച്ചപ്പോൾ വമ്പൻ സ്വീകരണം ലഭിച്ചിരുന്നു അവിടെ അന്നുണ്ടായിരുന്ന ആത്മീയ നേതാവുമായി ബന്ധം സ്ഥാപിക്കുവാനും മഹാനവറുകൾക്ക് സാധിച്ചിരുന്നു പൊന്നാനിയിലെ മഹ്ദൂം കുടുംബത്തിന് മലബാർ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനമാണ് ജിഫ്രി തങ്ങൾക്കും ഉണ്ടായിരുന്നത് തന്റെ ഒമ്പതാമത്തെ വയസ്സ് മുതൽ മഹാനവറുകൾ അറിവ് തേടി സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിവ് മലബാറിൽ വന്ന ശേഷം മഹാനവറുകൾ മക്ക മദീന ബൈത്തുൽ മുക്കദ്ദസ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലേക്ക് പലതവണ തീർത്ഥാടനം നടത്തിയിരുന്നു പൊതുജനങ്ങൾക്ക് മത അധ്യാപനം നൽകാനായി ഉസ്താദായ സയ്യിദ് ഹാമിദ് യോടൊപ്പം നാട്ടിൻ പുറങ്ങളിലൂടെ മഹാനവറുകൾ സഞ്ചരിക്കുക പതിവായിരുന്നു ജാതിമത ഭേദമന്യെയാണ് മഹാനവറുകളുടെ കേളി നാടാകെ പ്രചരിപ്പിക്കപ്പെട്ടത് മഹാനവറുകളുടെ അടുത്തേക്ക് ആത്മീയത തേടി നിരവധി അമുസ്ലിങ്ങളും വന്നിരുന്നു മഹാനവറുകളുടെ കാലശേഷവും ഈയൊരു വീടും പരിസരവും മറ്റു പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് അന്ന് സാമുദ്രി രാജാവ് ഈ വീട്ടിലേക്ക് ഒരു പാത വെട്ടിക്കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് ഒരാളുടെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം ആയിരുന്നു ഒരിക്കൽ ടിപ്പു സുൽത്താൻ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരി രാജാവിൽ നിന്ന് ഷെയ്ഖ് സയ്യദ് ജിഫിരി തങ്ങളെക്കുറിച്ച് കേട്ടു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആളെ നേരിട്ട് കാണണമെന്നും ആ ആളെ ഒന്ന് പരീക്ഷിക്കണമെന്നും ടിപ്പു സുൽത്താൻ തീരുമാനിച്ചു കുറ്റിച്ചിറയിലെ മാളിയക്കൽ തറവാട്ടിലേക്ക് ടിപ്പു സുൽത്താൻ വരുന്നുണ്ട് എന്നറിഞ്ഞ പ്രദേശം ജനനിബിഠമായി ആളുകൾ ടിപ്പു സുൽത്താന്റെ വരവും കാത്ത് രാവിലെ മുതൽ പരിസര പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചു ഉച്ചയായപ്പോൾ കുറച്ച് സൈനികരുടെ കുതിരകളുടെ കുളമ്പടി ഒച്ച കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കി കുറച്ച് സൈനികർ മാത്രം ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങളെ കാണാൻ കയറി ചെല്ലുന്നതായേ അവർക്ക് തോന്നിയുള്ളൂ എന്നാൽ പെട്ടെന്നാണ് അകത്തുനിന്ന് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ ഇറങ്ങി വന്ന് ഒരു സൈനികരെ മാത്രം ആശ്ലേഷിച്ച് സ്വീകരിച്ച് ഇരുത്തുന്നതായി അവർ കാണുന്നത് ആളുകൾ ആശ്ചര്യം പൂണ്ടു ടിപ്പു സുൽത്താൻ സൈനിക വേഷത്തിൽ എത്തിയിരിക്കുകയാണെന്ന് പിന്നെയാണ് അവർ തിരിച്ചറിഞ്ഞത് രാജവേഷത്തിൽ ജിഫ്രി ങ്ങളെ സന്ദർശിക്കാനുള്ള മടി കാരണത്താലായിരുന്നു ടിപ്പു സുൽത്താൻ ഒരു സാധാരണ സൈനികന്റെ വേഷത്തിലെത്തിയത് സൈനികർക്കിടയിൽ നിന്ന് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞതിലുള്ള ആശ്ചര്യം ടിപ്പു സുൽത്താനും അടക്കാനായില്ല ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങൾ ഭരണകാര്യങ്ങൾ സുൽത്താനോട് അന്വേഷിക്കുകയും ക്ഷേമം നേരുകയും ചെയ്തു മഹാനവർ ടിപ്പു സുൽത്താനും കൂടെ വന്നവർക്കും നാട്ടുകാർക്കുമെല്ലാം വിരുന്ന് സൽക്കാരം നൽകുകയും ചെയ്തു ആതിഥേയത്വം കൊണ്ട് മഹാനവർ ടിപ്പു സുൽത്താനെയും കൂടെ വന്നവരെയും സന്തോഷിപ്പിച്ചു കാതിരിയ ആത്മീയ സരണിയിലെ കൈമാറ്റാവകാശമുള്ള സൂഫി ഗുരു ായിരുന്ന ഷെയ്ഖ് ജിഫ്രി തങ്ങളോട് തന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണമെന്നായിരുന്നു ടിപ്പു സുൽത്താന്റെ ഏക അഭ്യർത്ഥന കുറ്റിച്ചിറയിൽ നമ്മൾ ചെന്നാൽ കാണുന്ന വലിയ ആ ചിറ ടിപ്പു സുൽത്താൻ ഗുരുവിന് ഗുരുദക്ഷിണയായി ഉണ്ടാക്കി കൊടുത്തതാണ് എന്നും പറയപ്പെടുന്നുണ്ട് അനേകം രചനകൾ നടത്തി സാഹിത്യ സമ്പുഷ്ടമായി അറബി ഭാഷയിൽ തന്റെ ചിന്തകളെയും ആത്മാനുഭവങ്ങളെയും മനോഹരമായി ആവിഷ്കരിക്കാൻ മഹാനവർക്ക് സാധിച്ചിട്ടുണ്ട് മിക്ക രചനകളും തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ വേർപാടിലുള്ള വിരഹവേദനകളെ പകർത്തി എഴുതാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പറയുന്നത് നമസ്കാരത്തിൽ ഗുരു ശിരസ് വെക്കുന്ന ഭാഗം മുസൊല്ലയിൽ നിന്ന് വെട്ടിയെടുത്ത് ഗുരുവിന്റെ ഓർമ്മക്കായി തന്റെ മുസല്ലയിൽ ചേർത്തായിരുന്നു മഹാനവറുകൾ നിസ്കരിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട് സയ്യിദ് ഹസനബിൻ ഹദ്യാണ് ആ ഗുരുവര്യൻ ടിപ്പു സുൽത്താൻ മഹാനവറുകളെ പരീക്ഷിക്കാൻ വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ് ചരിത്രം ടിപ്പു സുൽത്താൻ മഹാനവറുകളെ കാണാൻ വന്നപ്പോൾ സുൽത്താന്റെ വേഷം ഒരു സാധാരണ സൈനികൻ ധരിക്കുകയും അദ്ദേഹം സുൽത്താനാണ് എന്ന ഭാവേന തങ്ങളെ കാണാൻ വരികയും ചെയ്തു ആ സമയം കിതാബ് നോക്കിയിരിക്കുകയായിരുന്ന ജിഫ്രി തങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക പോലും ചെയ്തിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ സൈനിക വേഷം ധരിച്ചെത്തിയ ടിപ്പു സുൽത്താൻ തങ്ങളെ കാണാൻ വീട്ടിലേക്ക് കയറി വരികയും തങ്ങൾ എണീറ്റ് സുൽത്താനെ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം അറുപത് കൊല്ലത്തോളം മത സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിർണായകമായി ഇടപെട്ട ഷെയ്ഖ് സയ്യിദ് ജിഫ്രി തങ്ങൾ ആയിരത്തി ജനുവരി ഏഴിന് അഥവാ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദുൽഖായദ് എട്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു വഫാത്താകുമ്പോൾ മഹാനവറുകൾക്ക് ഏകദേശം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു പ്രായം മഹാനവറുകളുടെ മയ്യത്ത് മറമാടാനും മറ്റും നേതൃത്വം നൽകിയത് മമ്പുറും തങ്ങൾ ഒമർ ഖാലി അലി ബറാമി തുടങ്ങിയ മഹാരഥന്മാരാണ് മൊഹീദീൻമാലയുടെ രചയിതാവായ കാലി മുഹമ്മദ് റഹമത്തുല്ലാഹിയുടെ കബറാണിത് ഒന്നാമത്തെ സൈനുദ്ദീൻ മഹ്ദൂം റഹമത്തുല്ലാഹ്ലിയുടെ ഉസ്താദായ കാലി ഫഹറുദ്ദീൻ അബൂബക്കർ റഹമത്തുല്ലാഹ്ലിയുടെ ഖബറും നമുക്കിവിടെ കാണാം ജിഫ്രി തങ്ങളുടെ തങ്ങളുടെ പുത്രനാണ് മമ്പുറം തങ്ങൾ ജിഫ്രി തങ്ങൾ കൈക്കൊണ്ട് എഴുതിയ ഖുർആാനും നമുക്ക് ജിഫ്രി ഹൗസിൽ വന്നാൽ കാണാൻ കഴിയുന്നതാണ് ഷേഹ് സയ്യിദ് ജിഫ്രി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പൈതൃകമായിട്ടുള്ള സംഗതികൾ ജിഫ്രി ഹൗസിൽ വന്നാൽ നമുക്ക് കാണാം ഈ പള്ളിയിൽ വെച്ച് സാമുതിരി രാജാവിന് ഉണ്ടാകാനും ആപത്ത് വരാതിരിക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനുമുള്ള കെൽപ്പുണ്ടാകാൻ വേണ്ടി ദ്വയ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് പൗരാണിക രൂപത്തിൽ നിലനിൽക്കുന്ന ചരിത്ര ഇവിടെയുള്ള പള്ളിക്ക് കുറ്റിച്ചിറ ജുമാ മസ്ജിദി എന്നാണ് പൊതുവെ പറയുന്ന പേര് ഒരു കാലത്ത് കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട മതപഠന കേന്ദ്രമായിരുന്നു ഈ പള്ളി ആയിരത്തി മൂന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കോഴിക്കോട് സന്ദർശിച്ച ലോക സഞ്ചാരിയായ ഇബിനു ബത്തൂത്തയും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ കോഴിക്കോട് സന്ദർശിച്ച മറ്റൊരു സഞ്ചാരിയായ അബ്ദുൾ റസാക്കും ഈ പള്ളിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു പള്ളി കൂടിയാണ് ഈ പള്ളി എന്നാണ് പറയുന്നത് മഹാനായ ഖാലി മുഹമ്മദ് റഹ്മഹുല്ല ഈ പള്ളിയിലെ ഖാലിയായിരുന്നു ഏഷ്യയിൽ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിന് പദ ം തുടങ്ങാൻ കാരണക്കാരനായ ആളാണ് കാതി മുഹമ്മദ് റഹിമഹുല പോർച്ചുഗീസുകാരുടെ ചാലിയം കോട്ട തകർക്കാൻ നേതൃത്വം നൽകിയത് മഹാനവറുകളായിരുന്നു ആ കോട്ട തകർന്നതോടു കൂടി ഇന്ത്യയിൽ പോർച്ചുഗീസുകാരുടെ സമ്പൂർണ്ണ പതനത്തിനാണ് പിന്നെ ചരിത്രം സാക്ഷിയായത് കോഴിക്കോട്ടെ ആദ്യ മസ്ജിദ് ഇതാണ് എന്നും പറയപ്പെടുന്നുണ്ട് കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തേക്ക് നമ്മൾ ചെന്നുകഴിഞ്ഞാൽ ഒരുപക്ഷെ പണ്ട് കാലത്തെ കോഴിക്കോടിന്റെ ഒരു വൈബായിരിക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയുക നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതി യിലാണ് ഈ പള്ളി ഇന്നും നിലനിർത്തി പോരുന്നത് കോഴിക്കോട്ടെ ആദ്യ ജുമാ മസ്ജിദ് ഈ പള്ളിയാണ് എന്നും ഈ പള്ളിയിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും എന്നുമാണ് പറയുന്നത് പള്ളി നിർമ്മിക്കാൻ കാര്യമായിട്ട് മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പള്ളിയുടെ മുൻഭാഗത്തു കൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കൊത്തുപണികളും മറ്റുമാണ് നമുക്ക് കാണാൻ കഴിയുക ഈ പള്ളിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം ഈ പള്ളിയുടെ നേരെ എതിർ വശത്താണ് കുറ്റിച്ചിറയിലെ മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ പള്ളിയായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം